കെ എൽ എഫ് വേദിയിലെ രാഷ്ട്രീയ വിമർശനത്തിൽ എം ഡി വാസുദേവൻ നായർക്കെതിരെ ജി സുധാകരൻ. ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ എം ഡി വരണ്ട. ചില സാഹിത്യകാരന്മാർക്ക് ഉൾവിളി, എം ഡി പറഞ്ഞത് ഏറ്റുപറഞ്ഞ സാഹിത്യകാരന്മാർ ഷോ കാണിക്കുകയാണെന്നും ജി സുധാകരൻ പരിഹസിക്കുന്നു. അത് പറയാൻ എം ഡി വാസുദേവനായിരുന്നു മരണ കാര്യമല്ല, ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇല്ലെങ്കിലും അദ്ദേഹം ഞങ്ങളുടെ ഇതുണ്ട്. അദ്ദേഹം മരണ കാര്യം, അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഇളക്കം. അദ്ദേഹത്തിന് ഒന്നും തോന്നി പറഞ്ഞു തരുന്നു. ഉടനെ കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് ഉൾപ്പെടുന്നത്, ഓരോരുത്തരും ഒക്കെ പറഞ്ഞു തുടങ്ങുകയാണ്. ഇതുവരെ എന്താ പറയുന്നത്? അത് തന്നെ കീരിത്വമാണ്. പറയണമെന്നല്ല, പറയാൻ ഇപ്പം പറയാനുണ്ടായിരുന്നു, എന്തേ നേരത്തെ പറയാനേ. അതും ഒരുപാട് ഷോയാണ്. അപ്പം അതൊക്കെ വലിയ വിപ്ലവമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം പറഞ്ഞ നല്ല കാര്യം. ഇതോട് പറഞ്ഞില്ല, ഇത് ഒരാളെ പറ്റിയാണോ എല്ലാവരെ പറ്റിയാണോ ഒന്ന് പല അഭിപ്രായം. ഇടതുപക്ഷക്കാരിലും പല അഭിപ്രായം, മന്ത്രിമാരുടെ പല അഭിപ്രായം ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പറയുക. താൻ പറഞ്ഞത് അച്ചടക്ക ലംഘനമല്ല, പാർട്ടി നയങ്ങളെന്ന് പറയുകയാണ് ജി സുധാകരൻ. ആലപ്പുഴ ജില്ലയിൽ വി എസ് കഴിഞ്ഞാൽ പാർട്ടി അംഗത്വത്തിൽ സീനിയർ താനാണ്. തനിക്ക് 60 വർഷമായി പാർട്ടി അംഗത്വമുണ്ടെന്നും ജി സുധാകരൻ പറയുന്നു. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ. ചേർന്ന മനീഷ്, നേരത്തെ ചില സർക്കാർ വിമർശനങ്ങൾ നിർക്കുന്നവർ തന്നെ പറഞ്ഞിരുന്നു മനീഷ് മഹിപാൽ, അല്ലെങ്കിൽ പാർട്ടിക്കെതിരായ വിമർശനങ്ങൾ നിർക്കുന്നവർ തന്നെ പറഞ്ഞിരുന്നു മനീഷ്. ജി സുധാകരൻ പറയുന്നതിൻ്റെ അർത്ഥം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പറയാൻ എം ഡി വാസുദേവൻ നായർ വേണമെന്നില്ല, അത് പറയാൻ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന ഒരു സദുദ്ദേശം കൂടി അതിലുണ്ടോ മനീഷ്? അശ്മി, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെയാണോ CPIMനെയാണോ എം ഡി വാസുദേവൻ നായരുടെ വിമർശനം എന്ന വലിയ ചർച്ച വിവാദം കൊടുക്കുന്നതിനിടയിലാണ്. നിലവിൽ സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എം ഡി വാസുദേവൻ നായർക്ക് നിശിതമായ വിമർശനം കൊടുക്കുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല, ചില എഴുത്തുകാർക്കുണ്ട്. കാരണം ചില എഴുത്തുകാർക്ക് അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്ക് ഉൾവിളി ഉണ്ടായി. ഈ വിമർശനം, എം ഡിയുടെ വിമർശനം CPIMനെതിരാണ് സർക്കാരിനെതിരാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന NS മാധവനെ പോലുള്ള എഴുത്തുകാരുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറയാനുള്ളത്. പറയേണ്ട സമയത്ത് എം ഡി നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചില സാഹിത്യകാരന്മാർക്ക് ഉൾവിളി ഉണ്ടായി. എം ഡി പറഞ്ഞത് ഏറ്റുപറഞ്ഞ് സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നതൊക്കെ, അതായത് എം ഡി വാസുദേവനെ കൂടാതെ സാഹിത്യകാരന്മാരെ കൂടി വിമർശിച്ചുകൊണ്ടാണ് സുധാകരന്റെ പ്രസംഗമുണ്ടായത്. ഒപ്പം തന്നെ നേരത്തെ പല വേദികളിലും സർക്കാരിനെയും CPIMനെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു ശൈലിയായിരുന്നു പ്രസംഗത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പൂർണ്ണമായും അത് ആ രീതിയിലല്ലായിരുന്നു. പക്ഷേ പാർട്ടിയിലെ സീനിയോറിറ്റിയെ സംബന്ധിച്ചും അദ്ദേഹം ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. താൻ പറയുന്നത് അച്ചടക്ക ലംഘനങ്ങളല്ല, പാർട്ടി നയങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലെ VS കഴിഞ്ഞ പാർട്ടി അംഗത്വം സീനിയർ താനാണ്. 60 വർഷമായി തനിക്ക് പാർട്ടി അംഗത്വമുണ്ട്. VSന് 85 വർഷമായി അംഗത്വമുണ്ട്. അടക്കമുള്ള കാര്യങ്ങൾ നിരത്തി രണ്ട് തരം കാര്യം: ഒന്ന്, പാർട്ടിയിലെ തന്റെ സീനിയോറിറ്റി; മറ്റൊന്ന്, ഈ വിഷയത്തിൽ എം ഡി വാസുദേവൻ നായർ വേണ്ട, മാർക്സിസത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു. അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ എം ഡി വാസുദേവൻ നായർ ഇനി മുതിരേണ്ട അടക്കമുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ പറയുന്നത്. ഹാഷ്മി, മനീഷ് മഹിപാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ അത്തരത്തിൽ തുറന്നു പറയുന്ന ആളാണ്. ഇപ്പോൾ എം ഡി വാസുദേവൻ നായർ പറഞ്ഞതിൽ എം ഡിക്കെതിരെയാണോ വിമർശനം, അതോ വിമർശനങ്ങൾ പറയാൻ മുതിർന്ന നേതാക്കളെ ഞങ്ങളൊക്കെ ഉണ്ട്, എം ഡി മാത്രം പറയുന്നതുകൊണ്ട് മാത്രം പുറം ലോകം അറിയുന്നതല്ല എന്നൊക്കെ അർത്ഥത്തിലാണോ ഒന്നുകൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും.